പോണ വഴിക്ക് നമുക്കിവിടെ എട്ടുകാലീനൊക്കെ കാണാം. ചുക്കിലേക്ക് പിടിച്ച് ഉള്ളു ഇതായിട്ടാണ് കിടക്കുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് പി ടി എസിൻ്റെ തറവാട്ടിലാണ്, റെൻചേട്ടായ വീട്ടിലാണ്. നമുക്കിപ്പോൾ ഇവിടെ കാണാം രണ്ട് ലൈലാൻഡിൻ്റെ രണ്ട് ബസ് ഇവിടെ കയറ്റിയിട്ടിട്ടുണ്ട്. 12-13 ഇയർ വണ്ടികളാണ്. 140-ൻ്റെ കാരണത്താലും കൊറോണയുടെ പ്രശ്നം കൊണ്ടുമാണ് നമ്മളിപ്പോൾ വണ്ടി ഇവിടെ കയറ്റിയിട്ടേക്കുന്നത്. ഇപ്പം ഈ വണ്ടി മാത്രമല്ല, നമുക്ക് ഒട്ടനവധി വണ്ടികൾ അവിടെ ഇവിടെ ആയിട്ട് കയറ്റിയിട്ടേക്കുന്നത് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് വണ്ടി മേഖല ഇപ്പം തകരുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ രണ്ട് വണ്ടി കാണിക്കുന്നത്. ഇത് 2012 സെമി സ്ലീപ്പർ ലൈലാൻഡ് വണ്ടിയാണ്, എയർ സസ്പെൻഷനാണ്. ഇത് 2013 ലൈലാൻഡിൻ്റെ സെമി സ്ലീപ്പർ വണ്ടിയാണ്. ഈ രണ്ട് വണ്ടിയും കിടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വർഷത്തോളമായി. ഇത് രണ്ട് വണ്ടിയും ചെയ്തേക്കുന്നത് കൊണ്ടോടിയിലാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഗ്ലാസ്സൊക്കെ പൂപ്പിലായി, എൻ്റെ പായൽ കയറി എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടയറാണെങ്കിൽ തന്നെ നോക്കിയാൽ അറിയാം ടയറൊക്കെ പൊട്ടിയ ടയറൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ ബാറ്ററിയുടെ ബോക്സ് നോക്കാം. ബാറ്ററിയൊന്നുമില്ല, അതൊക്കെ നശിച്ചു പോയി. നമുക്ക് ഈ വണ്ടിയുടെ സിംഗിൾ ഡോറാണ്, ഇപ്പോൾ എല്ലാം ഓപ്പണാണ്. പിന്നെ നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പിനിയുടെ ഇതാണ് കാണാവുന്നത്. സ്റ്റെപ്പിനി കാണുന്നില്ല. പിന്നെ താഴോട്ടൊക്കെ നമ്മൾ ബോഡി നോക്കിയാൽ തന്നെ തുരുമ്പൊക്കെ ആയിട്ടുണ്ട്. എയർ സസ്പെൻഷനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വണ്ടി അനങ്ങാതെ കിടക്കുന്നുണ്ട് ഒരു വർഷമായി. അതുകൊണ്ട് മൊത്തത്തിൽ ടയറൊക്കെ തീരുമാനമായി. പിന്നെ നമ്മൾ പുറകോട്ട് പോയാൽ നമുക്ക് ബോഡിയാൽ ഇതിപ്പോൾ കുറച്ച് നല്ല സ്ഥലത്തിട്ടേക്കുന്നതുകൊണ്ടായിരിക്കാം ഇപ്പം വലിയ ഇത് വന്നിട്ടില്ല. അതിലും പായലും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പം പുറകോട്ട് ബോഡിയൊക്കെ ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ വണ്ടിയുടെ പുറകോട്ട് വന്നാൽ തന്നെ നമുക്ക് കാണാം ഗ്ലാസ്സൊക്കെ ഫുള്ള് പായലും കാര്യങ്ങളാണ്. നമുക്ക് ലഗേജ് ഇൻ്റെ നോക്കാം. അയ്യോ, ബോഡി ഇപ്പോൾ നമുക്ക് വണ്ടിയുടെ ബാക്കിൽ നോക്കുമ്പം മറ്റേ ബോഡിയൊക്കെ ഉണ്ട്, പൊട്ടിപ്പോയിട്ടുണ്ട്. അടുത്ത സൈഡിലേക്ക് നോക്കാം. നമ്മൾ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് ചെളിയും പായലും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടിയുടെ സൈഡ് ഫുള്ള് ഗ്ലാസ്സൊക്കെ പായലാണ്. പിന്നെ ടയർ നോക്കിയാൽ അറിയാം 1020 റേഡിയോ ടയറാണ്. അതൊക്കെ ഇപ്പോൾ പഞ്ചറാണ് ഇപ്പം നിലവിൽ. അത് പോടാ കിടന്ന് ടയറൊക്കെ മൊത്തം എല്ലാ വണ്ടിയും പോവുകയുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണുന്ന ഡീസൽ ടാങ്കാണ്. ഇതിപ്പോൾ 2012 വണ്ടി ആയതുകൊണ്ട് ഹാർട്ട് ബ്ലൂ ഒന്നുമില്ല, നമ്മൾ പഴയ സിസ്റ്റമാണ്. പിന്നെ ഫ്രണ്ടിലെ ടയറും എല്ലാം തീർന്നു കിടക്കുന്നതാണ്, ഇപ്പോൾ ഓടാ കിടക്കുവാണ്. പിന്നെ ഡ്രൈവറിൻ്റെ ക്യാബിനാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് തുറക്കുമ്പോൾ അറിയാം ലോക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അല്ലറ ചില്ലറ കൂടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അകത്തേക്ക് കയറി അകത്തെന്താ സ്ഥിതി നമുക്ക് നോക്കാം. എന്നാൽ നമുക്ക് അകത്തേക്ക് കയറി നോക്കാം, അകത്തെന്താ സ്ഥിതി നോക്കാം. കയറുമ്പോൾ തന്നെ ഫീലാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് വന്ന് നോക്കിയാൽ തന്നെ അറിയാം സീറ്റും സീറ്റ് ഫുള്ള് നമുക്ക് പായലും പിടിച്ച് പൂപ്പിലും പിടിച്ച് കിടക്കുവാണ്. അതിപ്പം ലക്ഷങ്ങൾ വിലയുള്ള സാധനമാണ് ഇങ്ങനെ വെറുതെ കിടന്ന് പോണത്. ചിലന്തി വലയും കാര്യങ്ങളൊക്കെയാണ്, ചുക്കിലിയും ഒക്കെ ആയി. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നവരെ ആണ് നമ്മൾ ഓർക്കേണ്ടത്. ഡ്രൈവറിൻ്റെ ക്യാബിനിലേക്ക് പോവാം. പോണ വഴിക്ക് നമുക്കിവിടെ എട്ടുകാലീനൊക്കെ കാണാം. ചുക്കിലേക്ക് പിടിച്ച് ഫുള്ള് ഇതായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെയും അതൊക്കെ തന്നെയാണ് അവസ്ഥ, ഫുള്ള് പൂപ്പലും കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് ക്യാബിൻ നമുക്ക് ഫുള്ള് നശിച്ച് ഇതായിട്ടാണ് കിടക്കുന്നത്. എന്ത് വിലയുള്ള സാധനങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് പിന്നെ ഇപ്പോൾ കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ലൈലാൻഡിൻ്റെ ക്യാബിനാണ്. ഇവിടെ റേഡിയേറ്റർ വെള്ളം ഒഴിക്കുന്നതാണ്. പിന്നെയുള്ളത് ലൈലാൻഡിൻ്റെ സ്റ്റിയറിങ്, പിന്നെ എയർ മീറ്റർ കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെയുള്ളൂ. വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മളിതിപ്പോൾ ഒരു വണ്ടിയുടെ റിവ്യൂ അല്ല, നമ്മളിപ്പം വണ്ടി ഇങ്ങനെ കടന്നു പോകുന്നതിൻ്റെ ഒരു ഇതാണ് നമ്മൾ നോക്കുന്നത്, ശ്രദ്ധിക്കുന്നത്. രണ്ടാമത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോഡൽ വ്യത്യാസമൊന്നുമില്ല, ഒരു വർഷത്തെ വ്യത്യാസമുള്ളൂ. ഇത് 2013 മോഡലാണ്. അപ്പോൾ ഇതിൻ്റെയും സൈഡും ടയറെല്ലാം പഴയ മറ്റേ വണ്ടി പോലെ തന്നെയാണ്. ഇത് കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ എന്താ നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ വായന പോയിയാണ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്തതിനെ കാണാവുന്നതാണ്.